ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വളരെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പൊ നമ്മുടെ എന്താ പരിപാടി എന്തോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്? അന്നത്തെ വേറെ ഒന്നും ഇല്ല, എനിക്കണ സമർപ്പിക്കത്തില്ല ഗായ്സ്. അപ്പൊ നമ്മുടെ ഓൾ കേരള ട്രിപ്പിന്റെ പ്രിപ്പറേഷന്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. സെക്കൻഡ് വീഡിയോ ആണ് ഇത് ഗായ്സ്. അപ്പൊ നമുക്ക് ഇനി വേണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫണ്ടാണ്. ഫണ്ടിന് വേണ്ടി നമ്മൾ ഓരോ ബ്രാൻഡുകളെ സമീപിക്കാൻ പോവാണ്. ബ്രാൻഡുകളുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയത്തില്ലല്ലോ, കാരണം മറ്റൊന്നും കൊണ്ടല്ല. അല്ല, മറ്റുള്ളവർക്കല്ല, അവർക്ക് അവർ തന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ട്. നമുക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ യാതൊരു വിരോധവും ഇല്ല. നമ്മളോട് കൊളാബ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മള് 4,500 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഉള്ളവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഇവർക്കുള്ള ഉറപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ, നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ റീച്ച് കുറയും. അപ്പം ഒരുപാട് ആൾക്കാരോട്ടൊന്നും എത്തത്തില്ല. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എടാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്ത് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ പരിപാടി മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യണം. മറ്റൊന്നും കൊണ്ടല്ല, ഇത്ര എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്, എന്ത് മാത്രം എഫേർട്ട് ഇട്ടാ പോകുന്നത് നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് വീഡിയോ വരുമ്പോ മനസ്സിലാവും. പിന്നെ ഇപ്പൊ നമ്മള് നേരെ ബ്രാൻഡുകളെ സമീപിക്കാൻ പോവാം. കായംകുളം മുതൽ നമ്മള് കുറച്ച് കറങ്ങണം. കാരണം ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കാം, മേ ബി എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ നല്ല മനസ്സുള്ളവരൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മനസ്സുള്ള അങ്ങനൊന്നും അല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. പക്ഷെ എങ്കിലും മാക്സിമം പറ്റുന്നതിന്റെ അങ്ങനെ അറ്റം ട്രൈ ചെയ്യും. ഇപ്പൊ സമയം വൈകുന്നേരം തന്നെയാണ്, സമയം 5:30 ഗൈസ്. അപ്പൊ നമുക്ക് ഇനി നേരെ ടൈം വേസ്റ്റ് ചെയ്യണം, നേരെ ഇറങ്ങാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡ്. ഐ നല്ലോണക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ ഗൈസ്. അങ്ങനെ ചെറിയൊരു കുഴപ്പം പറ്റിപ്പോയി. കുഴപ്പമില്ല, നമുക്കിനി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ബ്രാൻഡുകളൊക്കെ സെറ്റ് ആകാൻ വേണ്ടി വിസിറ്റിംഗ് കാർഡ് കടിച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയും കൂടെ ബാക്കി പരിപാടിയെല്ലാം നമുക്ക് വഴിയെ കാണിക്കില്ല. നിങ്ങളെ ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ നേരെ ഇനി അടുത്ത സ്കൂളിലോട്ട് പോയിട്ടാണ് നമ്മൾ. ഓക്കെ ഗൈസ്, അങ്ങനെ രാത്രി 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കുറെ ഞങ്ങൾ അഞ്ചരക്കൊക്കെ ഇറങ്ങിയാണ് ഗൈസ്. 5:30 ഇപ്പൊ ഇറങ്ങിയാണ് ഗൈസ്. നിങ്ങളുടെ സമയം ഇപ്പം കാണിച്ചിട്ടില്ലായിരുന്നോ. കുറെ സ്പോൺസേഴ്സിന്റെ ഒക്കെ പോയി, അവിടെയൊക്കെ പോയി സംസാരിച്ച് കൺവിൻസിംഗ് ഉള്ള രീതി തന്നെ സംസാരിച്ചല്ലേ. ആ റെഡി ആവുമായിരിക്കാം, റെഡി ആവത്തില്ലായിരിക്കാം. നമുക്ക് ഇപ്പോഴത്തെ ബിഗിനിങ് സ്റ്റേജ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറെ ആൾക്കാര് പോയെടുത്ത് പകുതി എടുത്തും നെഗറ്റീവ് ആയിരുന്നെങ്കിലും പകുതി എടുത്ത് പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. ആ പോസിറ്റീവിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇങ്ങനെ പെട്ടെന്ന് ഇവരൊന്ന് വീട്ടിൽ വേണം. വീട്ടിൽ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാം. കാരണം ഇപ്പൊ നടുറോഡി ഉണ്ട്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അതാണ് പള്ളി. അപ്പൊ എന്തൊരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നലെ രാത്രി എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. മറ്റൊന്നും കൊണ്ടല്ലായിരുന്നു, നല്ല രീതിയിൽ ലേറ്റ് ആയി. ഒന്ന് രണ്ട് ബ്രാൻഡുകളും കൂടെ കാണണമായിരുന്നു. എല്ലായിടക്കും നമുക്ക് സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്കും പ്രയോജനമാണ്, നമുക്കും പ്രയോജനമാണ് ആ രീതിയിൽ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്നലെ അപ്രോച്ച് ചെയ്ത് ഏകദേശം ഒരു 6 ബ്രാൻഡുകളെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അതിനകത്ത് ഒന്ന് രണ്ട് ബ്രാൻഡ് ഓൾറെഡി കൊളാബറേറ്റ് ചെയ്തതായിരുന്നു. പിന്നെ വേറൊരു ബ്രാൻഡുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ചെറിയൊരു ഷോപ്പാണ്. ചെറിയ ഷോപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ബാക്കി നമ്മൾ നോക്കിയ ബ്രാൻഡുകളെല്ലാം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളായിരുന്നു. ഒന്ന് പിട്ടാപ്പള്ളി, പിന്നെ അതുപോലെ ടി ടി സ്റ്റീൽസ്, അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സ്ഥാപനങ്ങളൊക്കെ. അവർക്ക് മനസ്സിലായി, കാരണം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കാര്യങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 വീഡിയോ മുതൽ 40-45 വീഡിയോ വരെ കാണുമായിരിക്കും നമ്മുടെ ഓൾക്കേല ട്രിപ്പ്. അങ്ങനെ പോലെ 40 എന്റെ ഒരു കണക്കൂട്ടുള്ള കാര്യം 35-40 വീഡിയോ വരെയെങ്കിലും കാണും. 20 വീഡിയോ ബേസിക് ഞാൻ പറഞ്ഞതാ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 20 വീഡിയോക്കകത്ത് അവരെ കുറിച്ചുള്ള ചെറിയ ചെറിയ പ്രൊമോഷൻ അത് വീഡിയോക്കകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. അത് അവർക്കും നമ്മളെ ഒരാളെ സ്പോൺസർ ചെയ്യുമ്പം വെറുതെ അവർ സ്പോൺസർ ചെയ്തില്ല, എന്തായാലും അവർക്ക് അവരുടെ ഡിമാൻഡുകൾ കാണുമായിരിക്കും. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കാരണം നിങ്ങളിലേക്ക് എത്തിക്കുമ്പം അതിനൊരു ജെനുവിനിറ്റി വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ ഒന്നും നമ്മൾ അങ്ങനെയുള്ള സംഭവം ഒന്നും ആ പരിപാടി ഒന്നും നമ്മൾ എടുക്കത്തില്ല. അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെന്നുണ്ടെ ഒരുപാട് ആൾക്കാർ തരാനൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നതിനോടൊന്നും വലിയ പരിപാടി അങ്ങനെ ആഗ്രഹമില്ല. അങ്ങനെ നിങ്ങളെ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രയോജനം ഇത് കിട്ടും? നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്ലോഗ് തന്നെ എടുക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളെ പറ്റിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു മോശപ്പെട്ട പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല നല്ല ബ്രാൻഡുകളെ നോക്കി തന്നെ എടുക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നതാണ്. മറ്റൊന്നും കൊണ്ടല്ല, റെപ്യൂട്ടായുള്ള ബ്രാൻഡുകളായിരിക്കണം, നല്ല ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കണം. ഓൺലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പോയി ചോദിക്കാന് അഥവാ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാലും നമുക്ക് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റുന്നിടമായിരിക്കണം. അതാണ് നമ്മൾ അടുത്തുള്ള നിയറസ്റ്റ് ഉള്ള കായംകുളത്തൊക്കെയുള്ള ഷോപ്പുകളൊക്കെ നോക്കിയത്. അപ്പൊ എന്തായാലും കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% ഓക്കെ ആയിരുന്നു. ഒരു 40%
അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവീൻസ് ആക്കണം, കുറെ ഒക്കെ കൺവീൻസ് ചെയ്യാം, പക്ഷെ എങ്കിലും കുറച്ചൊക്കെ ഡൗട്ടുകൾ അവർക്കും കാണാൻ മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ, ആ പ്രൊമോഷൻ വീഡിയോ കാണുന്നവരെല്ലാവരും വിചാരിക്കുന്നത് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കാണരുത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ വീഡിയോ ഒക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോം അപ്ലയൻസസ് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്, പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ എല്ലാവരും നമ്മുടെ ഹോട്ടൽ ഫീൽഡിനകത്ത് നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ പണ്ട് പോയി വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ സനയാണ്. കാരണം ഞാൻ സനയുടെ ഇതെടുക്കാൻ കാണാൻ പറ്റുന്നത് കൊണ്ടല്ല, സനയുടെ ഫുഡ് ഞാൻ പേഴ്സണലി കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സനയുടെ എടുത്തത്. കാരണം മറ്റൊന്നും കൊണ്ട് വേറെ ഇവിടെ നിയറസ്റ്റുള്ള ഷോപ്പുകളിൽ പോയാലും കിട്ടും, പക്ഷെ അത് എനിക്ക് അവിടുത്തെ ഫുഡിൽ ഞാൻ തൃപ്തനല്ല, അതുകൊണ്ടാണ് ഞാൻ വീടിനടുത്തുള്ള ഷോപ്പുകളൊന്നും എടുക്കാതെ നേരെ സനയം എടുത്തത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പറയുമ്പോൾ എല്ലാം പറയണല്ലോ ഗൈസ്, കാരണം അല്ലെന്നുണ്ടെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയായി പോകും. അങ്ങനെ ആവരുത്, എല്ലാത്തിനും നല്ല ക്ലാരിറ്റി വേണം. നിങ്ങളും എല്ലാ കാര്യങ്ങളും അറിയണം. ഞാൻ ഇതിന്റെ എമൗണ്ടിന്റെയും കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. എത്ര രൂപ എക്സ്പെൻസ് വരുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 30 രൂപ 40 രൂപയ്ക്ക് മണ്ടയ്ക്ക് എക്സ്പെൻസ് വരുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം പെട്രോളിന് മാത്രം ഒക്കെ NS100 ആണ്. വണ്ടിക്ക് ഇനിയും ഗ്രാബ് റെയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യണം, പിന്നെ ടയർ രണ്ടുപേരും മാറണം, അതൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ പൈസ പൊട്ടും, റൗണ്ട് ചെയ്തും കളം മേടിച്ചൊക്കെ സെറ്റ് ചെയ്യണം. പിന്നത്തെ പരിപാടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഇന്ന് ബ്രാൻഡുകളെ വിളിച്ച് ഒന്നുകൂടെ കൺവീൻസ് ചെയ്യണം ഒരാൾ. ഇപ്പം നമ്മുടെ ഫുഡിൻ്റെ നമ്മുടെ സന ഗ്രൂപ്പ് ഓക്കെ ആക്കി, ഫുള്ള് എല്ലാം സെറ്റായിട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ പിട്ടാപ്പള്ളി ഉണ്ട്, TTC ഉണ്ട്, അവരെ രണ്ടുപേര് ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങളിലേക്ക് അവർ എത്തിക്കണം, നല്ല നല്ല ഓഫറുകളുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പ്രൊമോഷൻ എന്നുള്ള രീതി മാത്രമല്ല, കാരണം അവർ കൊടുക്കുന്ന ഓഫറുകൾ നല്ല ഓഫറുകളായിട്ട് എനിക്ക് തോന്നി. അവരുടെ സർവീസ് പേഴ്സണലി ഏകദേശം പിട്ടാപ്പള്ളി 100,000 രൂപയുടെ സാധനത്തിന് അടുപ്പിച്ച് ഞങ്ങൾ റീസെന്റ് ആയിട്ട് മേടിച്ചതുള്ളൂ. അവർ കിട്ടിയ കസ്റ്റമർ സർവീസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നി വ്യക്തിപരമായിട്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ ബ്രാൻഡുകളെ സമീപിക്കാനും കാര്യം. അപ്പം ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം അറിയിക്കാം. അരുൺ ഇന്നിട്ട് രാത്രി തന്നെ വീട്ടിൽ പോയി, ഇതുകൊണ്ട് എൻ്റെ അപ്പുറത്ത് അവനും കണ്ടേനെ. അപ്പം കാശ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രാൻഡുകളെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരുടെ ഒപ്പീനിയൻ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർക്കും അറിയാം, ഉറപ്പായിട്ടും അവർക്കും പ്രയോജനം ഉണ്ടാവും, നമ്മൾ പ്രയോജനം ഉണ്ടാക്കി കൊടുക്കും. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി രണ്ട് പ്രൊമോഷൻ ടീമിനെ കൂടെ നോക്കുന്നുണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം കാശ് അത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് ഒരു പോസിറ്റീവുള്ള കാര്യമാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ചെയ്യും ഗൈസ്, സത്യമായിട്ട് നമ്മൾ ചെയ്യും, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണ്. നിങ്ങളിലേക്ക് നല്ല കണ്ടന്റുകൾ എത്തിക്കുക, നമ്മളത് എത്തിക്കും, ഉറപ്പായിട്ടും എത്തിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കും, വീഡിയോ എല്ലാം മൊത്തം കണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടോ? നമ്മൾ ചെയ്യും ഗൈസ്. നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി ഒരുപാട് ഹെൽപ്പുകൾ ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എനിക്ക് കൊളാബറേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ റീച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും, എന്റെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ അവരുടെ പോസ്റ്റ് ഇടാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പുകൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തുതരാം ഗൈസ്. പക്ഷേ ഇത് ഓണാണ്, ഈ ട്രിപ്പ് ഓണാണ് ഫുള്ള്. അപ്പം ഗൈസ് അത്രയേ ഉള്ളൂ. ഇപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് 10 മണിക്ക് കയറേണ്ട വീഡിയോ ആണ് ഇതിപ്പം, ഏകദേശം 7 മണി 8 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട്. പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ ഗൈസ്, ആരും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക.